സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ബ്രെയിൻ സ്ട്രീം മൾട്ടിമീഡിയയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. അപ്പോൾ ഹെഡിങ് ടാഗ്, പാരഗ്രാഫ് ടാഗ്, ഇതൊന്നും എന്താ പറയുക, നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഇപ്പോൾ പാരഗ്രാഫ് ടാഗ് ആണെങ്കിൽ ഇപ്പോൾ ആദ്യം നമുക്ക് ഒരു HTML ഇത് ഇജക്റ്റ് ചെയ്യാം. എക്സ്ക്ലമേഷൻ മാർക്ക് അടിച്ചിട്ട് ടാബ് അടിക്കുക, സംഭവം വന്നു. നമുക്ക് പാരഗ്രാഫ് ടാഗ് ആണെങ്കിൽ പി അടിച്ചിട്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ പിന്ന് പി ലെറ്റർ പിന്നെ ടാബ്. ഇപ്പോൾ പാരഗ്രാഫ് ടാബ് പാരഗ്രാഫ് ടാഗ് വന്നു, അല്ലെങ്കിൽ പാരഗ്രാഫ് എലമെൻറ്റ് വന്നു. പിന്നെ അതിനകത്ത് നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ പാരഗ്രാഫ് ടാഗ്, അപ്പോൾ അതൊന്നും കാര്യമായിട്ട് പഠിക്കാനില്ല എന്നാണ് ആ പാരഗ്രാഫ് ടാഗ്, ഹെഡിങ് ടാഗ്, ഹെഡിങ് ടാഗുകൾ. അതൊക്കെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നേരത്തെ ഞാൻ അഡോബ് ബ്രാക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്യുന്നതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തു, പക്ഷേ ഇന്നതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കാരണം അഡോബ് ബ്രാക്കറ്റ്സ് ഇന്നിപ്പോൾ വളരെ ഈസിയായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതായാലും അത് പോട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ബേസിക് CSS. അതായത് CSSനെ പറ്റി നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. CSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ബ്യൂട്ടി, അല്ലെങ്കിൽ അതിൻ്റെ, അതായത് ഒരു കാര്യം പറയാനുള്ളത്, ഈ ബ്രൗസറുകൾ എങ്ങനത്തെ ബ്രൗസറാണെങ്കിലും ഈ ബ്രൗസർ എന്ന് പറയുന്ന സാധനം ശരിക്കും നമ്മുടെ നോട്ട് പാഡ് പോലത്തെ ഒരു സാധനമാണ്. അതായത് ഞാൻ നോട്ട് പാഡ് എടുത്തു കഴിഞ്ഞാൽ നോട്ട് പാഡ് എടുക്കുന്നു. ആ നോട്ട് പാഡ് എടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് വിക്കിപീഡിയയിൽ നിന്ന് ഒരു സംഭവം കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ എവിടെയായിരിക്കും കോപ്പി പേസ്റ്റ് ചെയ്യുന്നത്? വിക്കിപീഡിയ. നമുക്ക് ഈ സംഭവം കോപ്പി പേസ്റ്റ് ചെയ്ത് നമ്മളോ എല്ലാവരും നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ MS ഈ പറയുന്ന വേർഡ് എന്ന് പറയുന്നതിനകത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. എല്ലാ ആളുകളും അതാണ് ചെയ്യുന്നത്. അവരെന്തുകൊണ്ട് നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്യുന്നില്ല? നോട്ട് പാഡ് ഉണ്ട്, അതിനകത്ത് പേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇവിടെ നോട്ട് പാഡിൽ കൊണ്ടുവന്ന് നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്താലുള്ള കുഴപ്പം എന്താ, ഇതുണ്ട്, ഇതങ്ങനെ അങ്ങോട്ട് പോയി. ഒരു പാരഗ്രാഫാണ്, പക്ഷേ ഇതുണ്ട്, ഇതിൻ്റെ ഈ പറയുന്ന സംഭവം വന്നു, അതായത് സ്ക്രോളിംഗ് ബാറും വന്നു. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് ഇത്ര വൃത്തികേടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ബ്രൗസർ ആക്ച്വലി ഇതുപോലെയാണ്. നമ്മളിപ്പോൾ ഒരു സംഭവം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ Ctrl+C അടിച്ചിട്ട് ഇത് ബ്രൗസറിൽ, അതായത് നമുക്ക് അഡോബ് ബ്രാക്കറ്റ്സിൽ നമുക്ക് പാരഗ്രാഫ് ടാഗ് കൊടുക്കാം, പി കൊടുക്കാം, എന്നിട്ട് ടാബ് അടിക്കാം, എന്നിട്ട് ആ സംഭവം കൊണ്ട് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഇത് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ലൈവ് പ്രിവ്യൂവിൽ കണ്ട് നോക്കിയാൽ കണ്ട, ഇത് നോട്ട് പാഡിൽ കണ്ട് അതുപോലെ തന്നെ കാണും. കാരണം അതായത് ഈ ബ്രൗസർ, നോട്ട് പാഡ് ഇതൊക്കെ സെയിം ഇതാണ്. അതിനകത്തൊന്നും ഒരു ഡിസൈൻ എലമെൻ്റ്, അല്ലെങ്കിൽ ഡിസൈനിങ് അല്ലെങ്കിൽ ഫോർമാറ്റിങ് എലമെൻറ്റുകൾ അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. നോട്ട് പാഡിലും ഇല്ല, ബ്രൗസറിനകത്തും ഇല്ല. നോട്ട് പാഡിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബ്രൗസറിൽ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അതായത് ബ്രൗസറിലാണെങ്കിൽ നമുക്ക് ചെറിയ കോഡിംഗ് വഴി, അതായത് കോഡ് എഴുതിയിട്ട് നമുക്ക് ഇതിൻ്റെ മാർജിൻ, അതിൻ്റെ പാഡിങ്, പാഡിങ് പോലെ തന്നെയാണ് മാർജിൻ. അപ്പോൾ പാഡിങ് ഒരുതരം മാർജിൻ പോലത്തെ സംഭവമാണ്, അത് ഞാൻ പിന്നീട് പറയാം എന്താണെന്നുള്ളത്. അപ്പോൾ ഈ മാർജിൻ, അതുപോലെ പാഡിങ്, അതുപോലെ തന്നെ അതിൻ്റെ സ്പേസിങ് ഇതൊക്കെ നമുക്ക് CSS വഴിയേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റുക, ടെക്സ്റ്റിൻ്റെ കളർ മാറ്റുക, ഇതൊക്കെ നമുക്ക് കോഡിംഗ് വഴി ചെറിയ ചെറിയ കോഡ് എഴുതി നമുക്ക് ചെയ്യാം. അത് വളരെ സിമ്പിളാണ്. കോഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ഒന്നുമല്ല, സിമ്പിൾ കോഡ് എഴുതി എന്താ ബാക്ക്ഗ്രൗണ്ട് കളർ റെഡ് അങ്ങനെയൊക്കെ കൊടുത്ത് നമുക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കുക. അത് അപ്പോൾ അതാണ് CSS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ, ഇതിനിപ്പോൾ ഈ പാരഗ്രാഫിന് ഇപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ആക്കി വെക്കാം ലൈവ് പ്രിവ്യൂവിൽ. കണ്ട, ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെക്കാം. ഇത് എനിക്ക് ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഇതിന് വേണമെങ്കിൽ എനിക്കൊരു മാർജിൻ കൊടുക്കണമെങ്കിൽ. കണ്ട, ഇതിപ്പോൾ വൃത്തികേടാണ്. ഇതിപ്പോൾ ഈ സൈഡിൽ നിന്ന് തുടങ്ങി ഇത് ഈ അറ്റം വരെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിന് മാർജിൻ കൊടുക്കണമെങ്കിൽ എനിക്ക് CSS വഴി അത് ചെയ്യാൻ പറ്റും.
അത് എനിക്ക് ഈ പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ബോഡി ടാഗിൽ തന്നെ വന്നിട്ട് ഒരു സി എസ് എസ്, അതായത് സി എസ് എസ് കൊടുക്കേണ്ട വിധം, സി എസ് എസ് സ്റ്റൈൽ, സ്റ്റൈലിന് കൊടുക്കുക ഈക്വൽ ടു മാർജിൻ, മാർജിൻ ലെഫ്റ്റ് അമ്പത് പിക്സൽ, അതുപോലെ തന്നെ മാർജിൻ റൈറ്റ് അതും 50 പിക്സൽ. ഇത് ഷോർട്ട് കട്ട് വഴി നമുക്ക് കൊടുക്കുക, അത് നമുക്ക് പിന്നീട് ഷോർട്ട് കട്ട് വഴി കൊടുക്കുന്നത് പിന്നീട് പഠിക്കും, പിന്നീട് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തെന്താ, അപ്പോൾ നമുക്കിവിടെ ചെറിയ മാർജിൻ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഇതിപ്പോൾ 150 കൊടുക്കാം, 150, ഇവിടെ 150. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമ്മളിവിടെ കണ്ടാൽ കണ്ട മാർജിൻ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സി എസ് എസ് കൊടുത്ത് ശരിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇത് സിമ്പിൾ സി എസ് ആണ്, അതായത് 5 തരത്തിൽ ഈ പറയുന്ന സി എസ് എസ് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ. ഒന്ന് ഈ രീതിയിലാണ്, അതായത് ഒന്ന് ഈ പറയുന്ന ബോഡി ടാഗിൻ്റെ അകത്ത് ഇൻലൈൻ സി എസ് എസ് എന്ന് പറഞ്ഞ രീതിയിൽ ഇങ്ങനെ സ്റ്റൈൽ കൊടുത്തിട്ട് അതിൻ്റെ എന്താ പറയുക പ്രോപ്പർട്ടി വാല്യൂസ് അതൊക്കെ ഇവിടെ കൊടുക്കുക, അതൊരു രീതി. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇപ്പോൾ ആ ബോഡി ടാഗിൽ ചെയ്തത് നമുക്ക് ഈ ഹെഡ് ടാഗിൻ്റെ അകത്ത് തന്നെ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു ടാഗ് ഇങ്ങനെ കൊടുത്തിട്ട് ഈ സ്റ്റൈൽ ടാഗിൻ്റെ അകത്ത് നമുക്ക് ആ സെയിം സംഭവം തന്നെ ബോഡി എന്ന് കൊടുത്തിട്ട്, അതായത് ഇത് ബോഡി എന്ന് കൊടുക്കുന്നു, ഈ ഇതിൻ്റെ സി എസ് എസ് ബോഡി ഈ പറയുന്ന ഈ പറയുന്ന എച്ച് ടി എം എൽ എലമെൻറ്റുകൾ ബോഡി എന്ന് പറഞ്ഞ് കൊടുക്കാം. പിന്നെ നമുക്ക് അത് വേണമെങ്കിൽ എന്താ പറയുക ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാം, പിന്നെ ഒരു ഐഡിയ ആയിട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ ക്ലാസ്, ഐ ഡി, എച്ച് ടി എം എൽ എലമെൻറ്റ്, അങ്ങനെ പല രീതിയിൽ നമുക്കിവിടെ ഇതിപ്പോൾ ഐ ഡി ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഐ ഡി ഇട്ടിട്ട് ബോഡി ടാഗിന് ഒരു ഐ ഡി ഇട്ടിട്ട് ഇത് ഞാൻ ഡിലീറ്റ് കളയട്ടെ. ബോഡി ടാഗിന് ഐ ഡി ഈക്വൽ ടു ഞാനപ്പോൾ ഒരു പേര് കൊടുത്താൽ വിക്സ് എന്ന് പറഞ്ഞ് ഞാൻ പേര് കൊടുക്കുന്നു. വിക്സ് ജസ്റ്റ് ഒരു പേര്, ഏതൊരു ഒരു പേര് പേരങ്ങോട്ട് കൊടുക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ ഐ ഡി ഉപയോഗിക്കാം. അപ്പം നിങ്ങൾ നമുക്കിങ്ങനെ ഹാഷ് വിക്സ് എന്ന് പറയുന്ന ഇത് കൊടുക്കാം. ഇപ്പം ഇവിടെ ഒരു ക്ലാസ് ആണെങ്കിൽ നമുക്ക് അത് എന്താ പറയുക സെൻറ്ററോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേര്, ഇപ്പോൾ കാറ്റോ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് അവിടെ നമുക്ക് സെൻറ്റർ ആണെങ്കിൽ ആ സംഭവം തന്നെ നമ്മൾ സീറ്റർ എന്നാണ് കൊടുത്തത്. അപ്പോൾ അത് ഡോട്ട് ഇട്ടിട്ട് SCATER എന്ന് പറഞ്ഞാൽ അതിൽ അപ്ലൈ ആയിക്കോളും. അപ്പം ഇങ്ങനെ നമുക്ക് എച്ച് ടി എം എൽ എലമെൻറ്റിൻ്റെ ഇത് കൊടുക്കാം, ഹാഷ് ഇട്ടിട്ട് ഐ ഡി കൊടുക്കാം, ഡോട്ട് ഇട്ടിട്ട് ക്ലാസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് സെലക്ടർ, അതായത് നമ്മളൊരു സംഭവം സെലക്ട് ചെയ്യണ്ടേ, എന്നാലേ ഇപ്പോൾ ഈ ബോഡി എന്ന് പറയുന്ന സംഭവം സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഐ ഡി ക്ലാസ് സെലക്ട് ചെയ്താലേ അതിൽ പോയി അപ്ലൈ ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഐ ഡിയും ക്ലാസ്സും കൊടുത്തിട്ടില്ലെങ്കിൽ നേരെ നമ്മൾ ആ എലമെൻറ്റ് തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ ബോഡി ടാഗ് എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സംഭവങ്ങളൊക്കെ പോയിട്ടുണ്ട്, കാരണം മാർജിൻ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ബോഡിയിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുമ്പോൾ എന്നാലേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറുള്ളൂ. സിമ്പിളി കളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറാണ് മാറാൻ പോകുന്നത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ അക്വ കൊടുക്കാം, എന്നിട്ട് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ കളർ മാറി. നമുക്ക് ഇൻലൈൻ സി എസ് എസ് ഇൻ്റേർണൽ സി എസ് എസ്
അതായത് സ്റ്റൈൽ ടാഗ് വഴി പറയണ്ടല്ലോ. പിന്നെ ലിങ്ക് ചെയ്ത് കൊടുക്കാം, പിന്നെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം, പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ എച്ച് ടി എസ് എസ് ഫയൽ അല്ല ഡോട്ട് എച്ച് ടി എസ് എസ് ഫയൽ വഴി അങ്ങനെയും കൊടുക്കാം. ഇവിടെ സി എസ് എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക എങ്ങനെയെന്നുള്ളത്. പക്ഷേ എന്തായാലും ഇങ്ങനെ ഇങ്ങനെയും സി എസ് എസ് കൊടുക്കാം. അപ്പോൾ 1, 2, 3, 4, 5 ഇനിയിപ്പോൾ ലിങ്ക് ചെയ്യണത് ഇമ്പോർട്ട് ചെയ്യണത് എങ്ങനെയെന്നുള്ളത്, അതായത് നമുക്കൊരു എക്സ്റ്റേണൽ സി എസ് എസ് ഫയൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും പറ്റുള്ളൂ അല്ലേ, ഇതാണോ. എന്നിട്ട് സോഴ്സ് നോക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ എന്തായാലും ഒരു സി എസ് എസ് ഇതുപോലെ വലിയ സൈറ്റുകളിൽ ആരും തന്നെ ഇൻറ്റേർണൽ സി എസ് എസ് ഇൻലൈൻ സി എസ് എസ് കൊടുക്കാറില്ല. പ്രൊഫഷണൽ സൈറ്റുകളിൽ അങ്ങനെ കൊടുക്കാറില്ല ഇൻറ്റേർണൽ സി എസ് എസ് ഇൻലൈൻ സി എസ് എസ് ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ അവരെപ്പോഴും എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട ലിങ്ക് ചെയ്ത് കൊടുത്തേക്കണ കണ്ട, ഈ ലിങ്ക് ചെയ്യുന്നത് തന്നെയാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ തന്നെ വരും, പക്ഷേ ലിങ്കിന് വേറെ ഇമ്പോർട്ട് എന്നായിരിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഇങ്ങനെ ലിങ്ക് ചെയ്ത് സി എസ് എസ് കൊടുക്കാം. ഇനി ഞാൻ ഈ സി എസ് എസ് എടുത്ത് കാണിച്ചു തരാം. കണ്ട, ഇതാണ് ആ സി എസ് എസ് എന്ന് പറയുന്നത്. ഇപ്പം വലിയൊരു സൈറ്റാണ്, അതിൻ്റെ നോർമലി ഇത്തിരി വലിയ സി എസ് എസ് ആയിരിക്കും. കണ്ട, പിന്നെ ഇത് കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സി എസ് എസ് നമുക്ക് റെഡിമെയ്ഡ് സി എസ് എസ് ടെംപ്ലേറ്റ് പോലെ, അതായത് ബൂട്ട് സ്ട്രാപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്ന് റെഡിമെയ്ഡായിട്ടുള്ള സി എസ് എസ് നമുക്ക് കിട്ടും. അതിനകത്ത് ആയിരക്കണക്കിന് ലൈൻസ് ഓൾറെഡി എഴുതി വെച്ചേക്കുകയാണ്, അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുക്കാം. അപ്പം അങ്ങനെയൊക്കെയാണ് സി എസ് എസ് ബൾക്ക് ഈ ഭയങ്കര വലിയ സി എസ് എസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഇത് കണ്ടിട്ട് പ്രൊഫഷണൽ സൈറ്റുകളിലെ സി എസ് എസ് കണ്ടിട്ട് അയ്യോ ഇത്രയൊക്കെ ഉണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട, നമുക്ക് തന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എച്ച് ടി എം എൽ സിമ്പിൾ എച്ച് ടി എം എൽ പഠിക്കാൻ നേരം നമുക്ക് ബേസിക്കായിട്ട് ഈ പറയുന്ന ഈ സംഭവങ്ങൾ, ഈ സ്റ്റൈൽ ടാഗ് കൊണ്ട് എഴുതുന്നത്, അതുപോലെ തന്നെ ബോഡിയിൽ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുന്നത്, ഈ പറയുന്ന സി എസ് എസ് മാത്രമാണ് നമ്മൾ ബേസിക് എച്ച് ടി എം എല്ലിൽ നമ്മൾ പഠിക്കുന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ സി എസ് എസിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ടത്, അതായത് അതിൻ്റെ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി ഓവർ റൈഡിങ്, അപ്പോൾ അതൊക്കെ അതൊരുപാടുണ്ട് പഠിക്കാൻ. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നോക്കാം, അല്ലെങ്കിൽ സി എസ് എസിൻ്റെ ക്ലാസ്സിൽ നോക്കാം. സോ അപ്പോൾ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും തന്നെ കൂടുതൽ വീഡിയോസ്, എനിക്ക് നല്ല വീഡിയോസ് നല്ല ക്വാളിറ്റി വീഡിയോസ് ഇടാൻ എനിക്ക് അത് ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.